السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വളരെ സുദീർഘമായ വളരെ കാര്യമായ ഒരുപാട് ചർച്ചകളും മനോഹരമായ പണ്ഡിതോചിതമായ പഠനങ്ങളും നമ്മളുടെ വളരെ വിശാലമായ സംഗമത്തിൽ നടന്നിട്ടുണ്ട്. മുടിയുമായി ബന്ധപ്പെട്ട വിവാദം അത് അവസാനിച്ചു എന്ന് ചില ആളുകൾക്ക് തോന്നിയിരുന്നു. മുടി ഒരിക്കലും മുടിയുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിക്കില്ല എന്നല്ല, അത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ തലയിലിടത്തോളം കാലം മുടിവിടാൻ അവർ തയ്യാറാവുകയില്ല. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ നിരർത്ഥകമായ കുറെ വാദങ്ങൾ ഉന്നയിച്ച് സ്വയം പരിഹാസ്യമാകുന്ന സാഹചര്യം മറുപക്ഷത്തെ പണ്ഡിതന്മാർക്ക് ഇനിയും ഭൂഷണമല്ല. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം വളരെ പ്രധാനമാണ്. അവന്റെ ഹബ്ബും ഇഷ്കും അത് പരിശുദ്ധമായി സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആശയപ്രചരണവുമായി ഇനിയും മുന്നോട്ട് പോകുന്നത്. അതിലെല്ലാവരും ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ചോദ്യം ചോദിച്ചു, അത് അയാൾ വിശ്വസിച്ചതനുസരിച്ചാണ്. അയാളെ കണ്ടിട്ട് മർക്കസിലെ വിദ്യാർത്ഥിയാണോ സംശയമുണ്ടെങ്കിൽ, പഴയകാലത്ത് ഞങ്ങളെയൊക്കെ രൂപം ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നല്ല ചുരുക്കുള്ള പാന്റും ഷർട്ടും ഇട്ട് സംവാദങ്ങളിലും മറ്റുള്ളതിലും ചോദ്യം ചോദിച്ച ഒരു ഭൂതകാലം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. എന്തായാലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു സമൂഹം മറുപക്ഷത്തുണ്ട്. അവരോട് ശരി പറഞ്ഞു കൊടുക്കേണ്ടവരാണ് അവരെ തെറ്റിപ്പഠിപ്പിക്കുന്നത്. അവരോട് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷ്കളങ്കമായി സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടവരാണ് അവരെ ഇതിന്റെ പേരിൽ വിപണനത്തിന് ഉപയോഗിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ ആരും സംശയിക്കാത്ത വിധം സംരക്ഷിക്കേണ്ട പണ്ഡിതന്മാരാണ് സംശയാസ്പദമായ മുടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രബോധന മേഖലയിൽ വളരെ സജീവമായി ഈ ആശയം ഇനിയും പൊതുസമൂഹത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. പിന്നെ ചില ആളുകൾ ഇപ്പോൾ നമ്മൾ എത്തീങ്കാനകളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർ കുട്ടികളെ ഡി എൻ എ പരിശോധിക്കും, ഇന്ത്യക്കാരനാണോ, പാകിസ്ഥാനിയാണോ, ബംഗ്ലാദേശിയാണോ, നൈജീരിയക്കാരനാണോ. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വിധം ബന്ധപ്പെട്ട ആളുകളോട് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന്റെ മുമ്പ് എത്തീങ്കാനകൾ നട്ടു വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങൾക്ക് വൻവൃക്ഷങ്ങളായത് പടർന്നു പന്തരിച്ച് നിൽക്കുമ്പോൾ ഇനി അതിന്റെ സംരക്ഷണത്തിന് ആരുടെയും ഔദാര്യം ആവശ്യമില്ല. നിയമപരമായി പ്രവർത്തിക്കുകയും സത്യസന്ധമായി പ്രബോധനം നിർവഹിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. അവിടെ പാവപ്പെട്ടവരോടും എത്തിയും കുട്ടികളോടുമുള്ള ഐക്യദാർഢ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ കൂടുതൽ ഈ പാവപ്പെട്ട സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത വർഷം കേരളത്തിലെ എല്ലാ എത്തീങ്കാനകളിലും ഒരു 20% ഉത്തരേന്ത്യൻ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.
സംഘടന പ്രവർത്തന രംഗം വളരെ സജീവമാക്കേണ്ട സമയമാണ്. പരിശുദ്ധ റമദാനാണ്, ഷഅബാനിന്റെ ഇജാബത്തിന്റെ ഉത്തരം കിട്ടുന്ന ദുആയുടെ സമയങ്ങളാണ്. അള്ളാഹു നമ്മളോട് ഏറ്റവും അധികം റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ തറാവീഹ് സജീവമായി സംഘടിപ്പിക്കുകയും അത് 20 റക്അത്തായി നടപ്പിലാക്കുന്നതിന്റെ രേഖകളും തെളിവുകളും ഇതുപോലെ സമൂഹവുമായി നിങ്ങളെല്ലാവരും പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം നമ്മളെ സിൽവർ ജൂബിലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റമദാനിൽ എല്ലാവർക്കും അവധിയാണല്ലോ. പരമാവധി സമ്മേളന സന്ദേശങ്ങളെ എല്ലാ വീടുകളിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.